എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഹരിപ്രകാശ് തിരുമേനി എന്നാണ്. എൻ്റെ ചാനലിൻ്റെ പേര് പരമേശ്വര മഠം എന്നാണ്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാ ജനങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിവിടെ പറയാൻ പോകുന്നത് ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ് വിനായക ചതുർത്ഥി. ഹിന്ദുക്കളുടെ പ്രധാന ആരാധന മൂർത്തികൾ ഒരാളായ ഗണപതിയുടെ ജന്മദിനമാണ് ഇതെന്ന് വിശ്വസിക്കുന്നു. വിനായക ചതുർത്ഥി ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്നത് കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളിലാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത്. ചില ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം ആനയെ പൂജിക്കുകയും ആനയൂട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട്. ആചരിക്കുന്നത് ഹിന്ദു ആഘോഷങ്ങൾ 10 ദിവസം, ആരംഭം ശുക്ല ചതുർത്ഥി, അവസാനം ആനന്ദ ചതുർത്ഥി. വിനായക ചതുർത്ഥിയുടെ ഐതിഹ്യം. മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും ഓമനപുത്രനായ ഗണപതി ഭഗവാന്റെ ജന്മദിവസമാണ് വിനായക ചതുർത്ഥി, ഗണേശ ചതുർത്ഥി. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് വിനായക ചതുർത്ഥി. ഒരിക്കൽ ചതുർത്ഥി തിഥിയിൽ ഗണപതി ഭഗവാൻ ആനന്ദ നൃത്തം നടത്തിയപ്പോൾ പരിഹാസത്തോടെ ചന്ദ്രൻ ചിരിച്ചു. ഗണപതിയുടെ കുടവയറും താങ്ങിയുള്ള നൃത്തത്തെയാണ് ചന്ദ്രൻ പരിഹസിച്ചത്. ഇതിൽ കുപിതനായ ഗണപതി ചന്ദ്രനോട് ക്ഷമിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഈ ദിവസം ചന്ദ്രനെ നോക്കുന്നവരെല്ലാം സങ്കടത്തിന് പാത്രമാകുമെന്ന് ഗണപതി ശപിച്ചു. ഇതറിയാതെ വിഷ്ണു ഭഗവാൻ ചന്ദ്രനെ ഒന്ന് നോക്കി, ഗണേശ ശാപത്തിന് ഇരയായി. വിഷ്ണു ഭഗവാൻ ശിവഭഗവാൻ്റെ മുന്നിൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു. അലവ് തോന്നിയ ശിവഭഗവാൻ വിഷ്ണുവിനോട് ഗണപതി വ്രതം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു. വിഷ്ണു ഭഗവാൻ ഗണപതി വ്രതം അനുഷ്ഠിച്ചു, സങ്കടങ്ങൾ മാറ്റി. ഇതാണ് വിനായക ചതുർത്ഥി ദിവസത്തിൻ്റെ ഐതിഹ്യങ്ങൾ. പല ഐതിഹ്യങ്ങളും ഉണ്ട്. ചതുർത്ഥി നാളിൽ ചന്ദ്ര ദർശനം നടത്തിയാൽ 1 കൊല്ലത്തിനുള്ളിൽ സങ്കടത്തിന് ഇരയാകും. ക്ലേശങ്ങൾ, ദുരിതങ്ങൾ എന്നിവ അനുഭവിക്കേണ്ടി വരുമെന്നാണ് വിശ്വാസം.